ഹലോ എല്ലാവർക്കും മൂവീസ് ക്ലാബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം തുടക്കം മുതൽ ഒടുക്കം വരെ അടിമുടി അടിപ്പടം റോബർട്ട് ഡോണി സേവ്യർ എന്നീ കൂട്ടുകാരുടെ ഇടിക്കഥയാണ് നഹാസ് ഹിദായത് എന്ന നവാഗത സംവിധായകന്റെ ആഡിഎക്സ് പെരുന്നാളിന്റെ ഇടെ പള്ളിമുറ്റത്ത് നടക്കുന്ന ചെറിയൊരു കശപിഷ വഴക്കിനും ബഹളത്തിനുമിടെ അപ്പനെ കൈവെക്കുന്നത് കണ്ട ഡോണിക്ക് നിയന്ത്രണം വിടുന്നു ആദ്യ ഇടി അവിടെ തുടങ്ങുന്നു തല്ലുകൊണ്ടവന്മാർ തല്ലും വാങ്ങിയത് കണക്ക് തീർക്കാൻ ഒരുങ്ങി തന്നെയായിരുന്നു ആഡിയക്സിൻ്റെ ആദ്യ അരമണിക്കൂർ ഗംഭീരമാണ് ഒരു പക്ക ആക്ഷൻ എൻ്റർടൈനറിന് വേണ്ട എല്ലാ ചേരുവകളും ഒരുക്കിയ തുടക്കം സഹോദരന്മാരാണ് റോബേർട്ടും ഡോണിയും സേവറിൻ്റെ അച്ഛൻ ഒരു മാർഷൽ ആർട്ട്സ് അക്കാദമി നടത്തുകയാണ് മൂന്നാളും അവിടെ നിന്ന് തന്നെ പഠിച്ച് ഇറങ്ങിയവരുമാണ് അതുകൊണ്ട് ഇടിക്കും കുറച്ച് വെയിറ്റ് കൂടും ഒന്ന് ഉരസിയാൽ എതിരാളിയുടെ വെടിയും പുകയും കണ്ട് പോരുന്ന ടീംസാണ് കൂട്ടത്തിൽ ഒരു തന്നെ തൊട്ടതിന്റെ പേരിൽ കൊച്ചിൻ കാർണികൾ വരെ നിർത്തിച്ച ടീംസ് ആണ് അപ്പോൾ ഇവരുടെയൊക്കെ കുടുംബത്തിൽ കയറിയാണ് തൊട്ടേക്കുന്നത് എന്നാൽ ഈ ഡയലോഗിലുണ്ട് സിനിമയുടെ ഇടിമുഴക്കം പടം നിറയെ അടിയാണെന്ന് ഉറപ്പായതിനാൽ കഥയിലേക്ക് കാര്യമായി നോക്കേണ്ട കാര്യമില്ല മേക്കിങ്ങിൽ ഒരു വിട്ടുവീച്ചയ്ക്കും തയ്യാറാകാത്ത സംവിധായകനും ആക്ഷൻ കൊറിയോഗ്രഫിയിലെ കേമന്മാരായ അൻപറിവും പങ്കിടപ്പേറ്റുന്ന ബീജവുമായി സാംസിഎസും ഒന്നിച്ചപ്പോൾ വെടിക്കെട്ടിനെ തീ കൊളുത്തിയ അവസ്ഥയായിരുന്നു തിയേറ്ററിൽ തല്ലിന്റെ കാര്യത്തിൽ ആന്റണി വർഗീസിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പക്ഷെ ഞെട്ടിച്ചത് ഷൈനികവും നീരജ് മാധവുമാണ് നഞ്ചയ്ക്ക് ഉപയോഗിച്ചുള്ള നീരജ് മാധവന്റെ ആക്ഷൻ രംഗങ്ങൾ അത്യുഗ്രൻ ഒരു ബോട്ടിലുള്ള ഷൈനികത്തിന്റെ ഫൈറ്റ് രംഗം ചിത്രീകരിക്കുന്ന രീതി എടുത്തു പറയേണ്ടതാണ് പ്രണയരംഗങ്ങളും ഡാൻസും ഒക്കെ ഒരു സ്റ്റാർ മെറ്റീരിയൽ ആണ് ഷെയ്ൻ എന്നതിനെ അടിവരയിടുന്നു ക്ലൈമാക്സിൽ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു സർപ്രൈസ് സീനും സംവിധായകൻ ഒരുക്കിയിട്ടുണ്ട് പ്രേക്ഷകർക്ക് കഥയോട് വൈകാരിക അടുപ്പമൊന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് ചിത്രത്തിന്റെ ചെറിയൊരു പോരായ്മ ആദ്യം അരമണിക്കൂറിൽ തരുന്നൊരു പിരിമുറുക്കം ഫാഷ് ബാക്ക് രംഗങ്ങൾ എത്തുന്നതോടെ അയ്യുന്നുണ്ട് തൊണ്ണൂറുകളുടെയും രണ്ടായിരം കാലഘട്ടത്തിന്റെയും ഇടയിലുള്ള കഥയാണ് പറയുന്നത് കലാ സംവിധാനത്തിൽ അല്പം കൂടി ശ്രദ്ധിക്കാമായിരുന്നു എന്നും കൂടെ കമൻസ് വരുന്നുണ്ട് എങ്കിലും പ്രൊഡക്ഷൻ ഡിസൈൻ തെറ്റില്ലാതെ അവതരിപ്പിക്കാൻ അണിയറ പ്രവർത്തകർക്കായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ചെറിയ വിമർശനങ്ങൾക്ക് ഇടവരുത്തിയ ഫ്ലാഷ് ബാക്ക് രംഗത്തിലെ ഒരു ഡാൻസ് സോങ് ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അനാവശ്യമായി തിരികെ കയറ്റിയ ഫൈറ്റ് രംഗങ്ങളൊന്നും തന്നെ സിനിമയിൽ ഇല്ല കഥയ്ക്ക് ആവശ്യമായ സ്ഥലത്ത് കൃത്യമായ രീതിയിലാണ് ആക്ഷൻ സീക്വൻസുകൾ ഉപയോഗിച്ചിരിക്കുന്നത് പതിനഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ക്ലൈമാക്സ് ഫൈറ്റ് പ്രേക്ഷകർക്ക് ആവേശകരമായ തിയേറ്റർ അനുഭവമാകും നൽകുക കെ ജി എഫിനും വിക്രത്തിനുമൊക്കെ ആവേശകരമായ സംഘടന രംഗങ്ങൾ ഒരുക്കിയ അൻപരവ് അതിൽ നിന്നും വ്യത്യസ്തമായ ആക്ഷൻ കൊറിയോഗ്രഫിയാണ് ആഡി എക്സ്നൈ ഒരുക്കിയിരിക്കുന്നത് ലാൽ ബാബു ആന്റണി ഐമ റോസ്മി സെബാസ്റ്റിൻ മഹിത നമ്പ്യാർ മാല പാർവതി ബൈജു സന്തോഷ് എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ സംവിധായകന്റെ കഥയ്ക്ക് ആദർശ് സുകുമാരൻ ഷബാസ് റഷീദ് എന്നിവരാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത് അലക്സ്റ്റെ പുള്ളിക്കലിന്റെ ഛായാഗ്രഹണവും എടുത്തു പറയേണ്ടതാണ് ബോട്ടിൽ വെച്ചുള്ള സംഘടന രംഗത്തിന്റെ ഛായാഗ്രഹണവും ചമൻ ചാക്കോയുടെ ചുടലമായ എഡിറ്റിങ്ങും ജോസഫ് നെല്ലിക്കലിന്റെ ആട്ടുവാക്കും ശ്രദ്ധേയമാണ് വിഷ്ണു അഗസ്ത്യ സുജിത് ശങ്കർ സിറാജുദ്ദീൻ ദിനീഷ് പി ഹരിശങ്കർ നിശാന്ത് സാഗർ എന്നിവരാണ് വില്ലന്മാർ നായകന്മാർക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന പെർഫോമൻസ് ആണ് ഇവരെല്ലാവരും കാഴ്ചവെച്ചിരിക്കുന്നത് ആവറേജ് അമ്പിളി പോലുള്ള വെബ് സീരീസിലൂടെ ശ്രദ്ധേയനായ വിഷ്ണു അഗസ്ത്യയുടെ പോൾസൺ മലയാളത്തിലെ ഈ അടുത്തിടെ കണ്ട എണ്ണം പറഞ്ഞ വില്ലന്മാരിൽ ഒരാളാകും അന്യഭാഷ ആക്ഷൻ ചിത്രങ്ങൾ അരങ്ങു തകർക്കുന്നതിനിടെ മലയാളത്തിൽ നിന്ന് അത്തരം സിനിമകളുടെ വെടിക്കെട്ടിന് തീ കൊളുത്താൻ കയ്യിൽ മരുന്നുള്ള സംവിധായകനാണ് താനെന്ന് നഹാസ് ഇദായ് ഇതിലൂടെ തെളിയിച്ചിരിക്കുകയാണ് അപ്പോ മറ്റൊരു മൂവി വിശേഷമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പിന്നെയും കാണാം അതുവരെ സായ സൈനിങ് ഓഫ് ടേക്ക് കെയർ